നടിയെ ആക്രമിച്ച കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ചാണ് ചോദ്യം ചെയ്തത്. പൾസർ സുനിയുടെ കത്തിനെ കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, സിദ്ദിഖിൽ നിന്ന് എന്താണ് അന്വേഷണ സംഘത്തിന് അറിയേണ്ടിയിരുന്നത്? ആ ശ്രാവൺ, ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് കൊടുക്കാൻ എഴുതിയ രണ്ടാമത്തെ കത്ത് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. ഈ കത്തിൽ ഈ ദിലീപിനെ അടക്കം ഫോൺ വിളിച്ച കാര്യങ്ങൾ, ദിലീപിൻ്റെ ചില ദിലീപ് ഈ സിദ്ദിഖുമായിട്ടുള്ള സിദ്ദിഖിനെ അടക്കം ബന്ധപ്പെടേണ്ട ചില കാര്യങ്ങൾ, സിദ്ദിഖിനെ അറിയുന്ന കാര്യങ്ങളടക്കം ഈ കത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സിദ്ദിഖിനെ വിളിച്ചു വരുത്തി അന്വേഷണ സംഘം ഇന്നലെ മൊഴിയെടുത്തത്. മാത്രമല്ല, സിദ്ദിഖ് മറ്റൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി, തൻ്റെ സുഹൃത്തിനൊരു അബദ്ധം പറ്റി, പക്ഷേ എന്ന് വെച്ച് തനിക്ക് കളയാൻ കഴിയില്ല, കൂടെ നിൽക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, ഒരു അബദ്ധം ഏത് തരത്തിലാണ് പറ്റിയത്, എന്താണ് സിദ്ദിഖിന് ഇക്കാര്യത്തിൽ, ദിലീപിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായ സിദ്ദിഖിന് അറിയാനുള്ളത് എന്ന വിഷയത്തിൽ കൂടിയാണ് സിദ്ദിഖിൽ നിന്ന് വ്യക്തത ഉണ്ടാക്കിയത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിൽ സിദ്ദിഖിൽ നിന്ന് വിശദമായ മൊഴിയെടുത്തു എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ദിലീപിൻ്റെ സുഹൃത്തും ആലുവയിലെ അൻവർ മെമ്മോറിയൽ ആശുപത്രി ഉടമയുമായ ഡോക്ടർ ഹൈദരാലിയെ കൂടി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഹൈദരാലി പ്രോസിക്യൂഷൻ സാക്ഷിയാണെങ്കിൽ കൂടി പിന്നീട് വിചാരണഘട്ടത്തിൽ മൊഴി മാറ്റിയിരുന്നു. അദ്ദേഹത്തെ മൊഴി മാറ്റാൻ ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് സുരാജ് ഇടപെടുന്നതിൻ്റെ ഓഡിയോ സംഭാഷണമെല്ലാം നേരത്തെ പുറത്തു വന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പിന്നീട് ഈ വിചാരണഘട്ടത്തിൽ ദിലീപിന് അനുകൂലമായി കൂറുമാറിയത്. ആ കാര്യങ്ങളെക്കുറിച്ചും അത് സംബന്ധിച്ച് വന്ന തെളിവുകൾ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലുമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അന്വേഷണം പൂർത്തിയാക്കേണ്ടത് 15-ാം തീയതിയാണ്. അതിന് മുൻപ് തന്നെ തുടരന്വേഷണത്തിൻ്റെ പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ. വരും ദിവസം തന്നെ ദിലീപിനടക്കം നടി ആക്രമിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരിക്കുകയാണ്.